അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടിയുണ്ടേ, നല്ല എളുപ്പത്തിലൊരു പലഹാരം തന്നെ ഉണ്ടാക്കി വെക്കാം. ഉണ്ടാക്കാനൊന്നും നമുക്ക് തോന്നുന്ന സാധനം വേണ്ടേ, നമ്മളെ പേരിയിൽ ഇപ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെ ഇപ്പോൾ നമ്മൾ ഇതിക്ക് കൂട്ടണുള്ളൂ. നല്ല രസമുള്ളൊരു ചായക്കടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയല്ലേ. അപ്പോൾ അതിൻ്റെ അടുക്ക് നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ടേ. അതിൻ്റെ അടുത്തത്തെ ബെല്ലുമലും കൂടി ഒന്ന് തൊട്ടുകൊടുക്കിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ അപ്പക്കപ്പം നിങ്ങൾക്ക് കാണും ജെജാലോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി കാണും, നിങ്ങൾക്ക് ഉണ്ടാക്കും ജെജാലോ. പിന്നെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ലേക്കുമലും കൂടി നിങ്ങളൊന്ന് തൊട്ടുകൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കണമെന്ന് നമുക്കാണെങ്കിൽ എത്തും ജെജാലോ. അപ്പം നമുക്ക് ഈ നേരം കളയാതെ വേഗം ഒന്നാണ് ഉണ്ടാക്കി വെക്കിപ്പത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുര പാത്രത്തേക്ക് ആദ്യം തന്നെ ഒരു രണ്ട് കപ്പ് വെള്ളം പാർന്നു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പം ഇനി നമുക്ക് ഇതിക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടി ഒന്നാണ് ചേർത്ത് കൊടുത്ത് കാണ്ടേ. നല്ലോണം ഇതൊന്നും അങ്ങോട്ട് ഇളക്കിയെടുക്കുക. കട്ടയൊന്നുമില്ലാതെ ഇത് നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുക്കണേ. ഇനിയിപ്പോൾ ഇതിക്ക് വേണ്ടത് വലിയുള്ളിയാണ്. അപ്പം നമ്മളിപ്പോൾ ഇതിക്ക് ഒരു വലിയുള്ളി എടുത്ത് കാണ്ട് ചെറുതാക്കി അരിഞ്ഞുങ്ങാണ്ട് അതും ഇതിക്കാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിക്ക് പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടിയാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇപ്പോൾ കുരുമുളകും പൊടി ഉണ്ടെന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂൺ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെടുത്ത് മല്ലിച്ചപ്പിൻ്റെ ഇല ഉണ്ടെന്ന് വെച്ചാൽ അത് ലേസം ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ മല്ലിൻ്റെ ഇല എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ കറിവേപ്പിൻ്റെ ഇല ഉണ്ടെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇതിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുത്ത് കാണ്ട് നമുക്ക് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. നമ്മളിപ്പോൾ ഇത് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തിക്കണ്. ഇനി നമുക്ക് തിജ ഒന്നാണ് കത്തിച്ചു കൊടുത്ത് കാണ്ട് ഇത് ദൈമണ് വെച്ചുകൊടുക്കുക. തിജ് വല്ലാതെ കൂട്ടിയേക്കാതെ ഒരു പാകത്ത് തിജിൽ വെച്ച് കാണ്ട് നമുക്കിതൊന്നാണ് കുറുക്കിയെടുക്കണം. തോന്ന നേരം വെക്കൊന്നും വേണ്ടേ, ഇത് പെട്ടെന്ന് തന്നെ കുറുക്കി കിട്ടും ജെജും. കജ്ജെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലാ ഞാൻ പിന്നെ അടിയിൽ വേഗം പിടിച്ചും പൊടിയല്ലേ. അപ്പോൾ എന്നെ നിങ്ങൾ കണ്ടില്ല, ഇപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകി വന്നിങ്ങണല്ലോ. ഇനി നമുക്കിത് ഈ ഒരു പാകത്തിനാവുമ്പോൾ നമ്മളെ തിജ് കെടുത്തി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതൊന്നാണ് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുര ചട്ടീൻ്റെ അടുപ്പ് വെച്ചെടുത്ത് കാണ്ടി അയക്ക് ലേശം ഓയിലും പറഞ്ഞു കൊടുത്തുക്കണ്. ഓയിലൊക്കെ നല്ലോണം അങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചേക്ക് ഇട്ട് കൊടുത്ത് കാണ്ട് തന്നെ പൊരിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ചീച്ചെടുത്ത് കാണ്ട് ഇട്ട് കൊടുത്താൽ മതി. സ്പൂണോണ്ട് വേണമെങ്കിൽ സ്പൂണോണ്ടും കോരി എടുക്കുക, കജ്ജോണ്ടാണെങ്കിൽ കജ്ജോണ്ടും നുള്ളിയിടുക. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കാട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വന്ന് വന്നിക്കണ്. അപ്പോൾ നമുക്ക് ഒന്നാണ് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ അങ്ങോട്ട് കോരി എടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇത് പുറം ഭാഗമൊക്കെ നല്ലോണം മുരിഞ്ഞു കാണ്ടും ഉള്ളു നല്ലോണം പഞ്ഞി പോലെ ആയിക്കാണ്ടുമാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കുക. ഇങ്ങോട്ട് ഒരു ഭാഗം വേകുമ്പോൾ നമുക്ക് മറ്റേ ഭാഗം തിരിച്ചിട്ട് കാണ്ടേ. ഈ ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ എണ്ണയാളെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഇത് നമ്മൾ എത്ര എളുപ്പമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമ്മളെ പലഹാരങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിക്കണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലേ നമുക്കൊരു ലൈക്കും തരും. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണണമെന്ന് വെച്ചാൽ ഒന്നാണ് സബ്സ്ക്രൈബും ചെയ്യും. ഉണ്ടാക്കി നോക്കി കാണും നിങ്ങളെ, നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാൻ മടിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് അറിയണതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ നമ്മളെല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.